ഹായ്, വെൽക്കം ടു ഇസു കിച്ചൺ. ഇസു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസു കിച്ചണിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്, റോ പിക്കിളാണ്. അതായത് ഈത്തപ്പഴം പഴുക്കുന്നതിൻ്റെ മുന്നത്തെ ഒരു സ്റ്റേജ്, അതായത് ഒരു മീഡിയം പഴുപ്പുള്ള ഈ ഒരു ഈത്തപ്പഴം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പിക്കിൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഞാൻ 2 കിലോ വരുന്ന ഈത്തപ്പഴം ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പിക്കിൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂറ് മുമ്പ് നമുക്കിതിനൊന്ന് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഞാൻ നെല്ലറയുടെ പിക്കിൾ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് 200 ഗ്രാമാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. അതിൽ നിന്നും 1/2 ഭാഗം നമുക്കെടുക്കാം. അപ്പോൾ 100 ഗ്രാമോളം ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഈത്തപ്പഴത്തിലേക്കൊന്ന് പിടിക്കാൻ വരെ വയ്ക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്കതെടുത്ത് അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പോളം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാറ് പെട്ടെന്ന് തന്നെ നാശമായി പോകും. അത് കാരണമാണ് എണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. എണ്ണയിലാവുമ്പോൾ നമ്മൾ ഒരുപാട് കാലം ഇരിക്കും ചെയ്യും. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ടുകൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിക്ക് കുറച്ച് മുപ്പ് കൂടുതലാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഇഞ്ചി ഒരു 50 ഗ്രാമോളം ഞാനെടുത്ത് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞതാണ്. അത് നമുക്ക് എണ്ണയിലിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്നും ഇതുപോലെ മൂത്തൊന്ന് ഒരു ഗോൾഡൻ കളറായപ്പോൾ സെയിം തന്നെ അളവിലാണ് ഞാൻ വെള്ളുള്ളി എടുത്തിരിക്കുന്നത്. വെള്ളുള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതും ഒരു ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ 50 ഗ്രാമോളം പച്ചമുളകും ഞാനിതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറായി എല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 പിടിയോളം വേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്തെടുക്കണം. അത് ഞാനിതുപോലെ 1/2 ടേബിൾ സ്പൂണോളമാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തെടുത്ത്. നമ്മൾ അച്ചാറിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത്. ഇത് ചേർക്കണമെന്ന് ഓപ്ഷനിലാണ്, കാരണം അച്ചാർ പൊടിയിൽ എല്ലാം ഉണ്ട്. ഞാനിന്നാലും ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്തത്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി ഞാൻ എടുക്കുന്നത് 250 ml ആണ് വിനാഗിരി എടുക്കുന്നത്. ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പം ഞാൻ ആവശ്യത്തിന് ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കല്ലുപ്പും കൂടെ ഇട്ട് ഇതിന് നന്നായി ഒന്ന് ഉപ്പൊക്കെ പാകമാണോ കറക്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇടുക, നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ
ഇപ്പോൾ എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ നേരത്തെ അച്ചാർ പൊടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഇതിപ്പം ഒരു മണിക്കൂറായപ്പോൾ ഇതിന് മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അച്ചാർ പൊടിയിലാണ് അച്ചാർ ഇട്ടത്, കാരണം വേറഞ്ഞ പൊടികളൊന്നും ആഡ് ചെയ്യാനില്ല. അച്ചാർ പൊടിയിൽ എല്ലാതും തന്നെ ഉണ്ടാവും. പിന്നെ ഒരിത്തിരി കളറിനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തത്, അതുപോലെ മഞ്ഞൾപ്പൊടിയും. ബാക്കിയെല്ലാം അച്ചാറിലുണ്ട്. ഇനി നിങ്ങൾക്ക് കുറവാണെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കാരണം ഞാൻ പിക്കിൾ പൗഡറിൽ ഇട്ട് കാണിച്ചു തന്നത്. ഇങ്ങനെ അച്ചാറിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലെ മസാല ഒക്കെ പിടിച്ച് അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായി കിട്ടും. ഇത് കേടുകൂടാണ്ട് നല്ല ചൂടാറിയതിന് ശേഷം ഒരു അളക്കുകളിലാക്കി വയ്ക്കാം. അപ്പോൾ ഒരു കേടുകൂടാണ്ട് കുറേ കാലം ഇരിക്കും. നമ്മളിത് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റുകൾ അറിയിക്കണം. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.